കുസാറ്റിലെ ദുരന്തമാണ് ഇപ്പോൾ ചർച്ച. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും എല്ലാം കുസാറ്റിൽ നടന്ന അദാരുണമായ സംഭവം, 4 പേർ മരിച്ചു, ആ വിഷയം പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ച് ഉള്ള ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നു. ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ മുരളി തുമ്മാരക്കുടി ഇട്ട ഒരു പോസ്റ്റ്, അതിനെക്കുറിച്ച് പറയാത്ത വഴിയാ. കാരണം വെച്ചാൽ മരണം ബ്രേക്കിംഗ് ന്യൂസ് ആകുമ്പോൾ എന്നാണ് അദ്ദേഹം, അല്ലെങ്കിൽ മരണം ബ്രേക്കിംഗ് ന്യൂസ് ആക്കുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്ന ചില കാര്യങ്ങളാണ്. മാധ്യമ പ്രവർത്തകരോട് അല്ലെങ്കിൽ മാധ്യമ മുതലാളിമാരോട് എഡിറ്റർമാരോട് ഒക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ചില സന്ദേഹങ്ങളും മറ്റു കാര്യങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ കാര്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മേഖല തന്നെയാണ് മരണം. മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് ആക്കേണ്ടതുണ്ടോ? ആക്കുമ്പോൾ അതിന് സംഭവിക്കുന്ന പൊതുസമൂഹത്തിലുണ്ടാക്കുന്ന അതിൻ്റേതായ ഒരു ഇമ്പാക്റ്റ് ഏത് രീതിയിലാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച മുമ്പും ചെയ്തതാണ്. പക്ഷേ വീണ്ടും അത് അദ്ദേഹം ചർച്ചയ്ക്കിടുകയാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് താഴെ വന്ന നിരവധി കമൻറ്റുകൾ നമുക്ക് വായിച്ചു വയ്ക്കാൻ മനസ്സിലാവും. മാധ്യമ മേഖലയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പല കമൻറ്റുകൾ അതിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു സംഭവം, ഈ മാധ്യമ മേഖല മരണത്തെ വളരെ പോസിറ്റീവായിട്ട് ഈ രീതിയിലൊന്നും ആഘോഷിക്കപ്പെടാതെ എങ്ങനെ എത്തിക്സോട് കൂടിയിട്ട് റിപ്പോർട്ട് ചെയ്യാമെന്ന് കാണിച്ചു തന്ന സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. 2010 സംസ്ഥാന സ്കൂൾ കായികമേള നടക്കുന്ന സമയം, തിരുവനന്തപുരത്താണ് മേള നടക്കുന്നത്. ആ മേളയിൽ നമുക്കറിയാം അന്ന് ഒരു മരണം സംഭവിച്ചു. 2010 December 19 രാജ്യം കണ്ട മികച്ച അത്ലറ്റുകളൊരാളായ മുരളിക്കുട്ടൻ, അദ്ദേഹം ആ അത്ലറ്റ് ചാമ്പ്യൻഷിപ്പിനിടെയാണ് അദ്ദേഹം മരിക്കുന്നത്. ആ മരണത്തിനുണ്ടായ ഒരു വാർത്താ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് ആ ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹത്തിൻ്റെ മകൻ സുജിത്ത് കുട്ടൻ, ആ ചാമ്പ്യൻഷിപ്പിൽ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു അത്ലറ്റാണ്. 100 മീറ്റർ സീനിയർ ആൺകുട്ടികളുടെ 100 മീറ്ററിൽ സുജിത് കുട്ടൻ ചാമ്പ്യൻ ആകും എന്നുള്ളത് ഏറെക്കുറെ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട്. മാധ്യമപ്രവർത്തകർക്കുണ്ട്, മറ്റു കായിക പരിശീലകർക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ആ രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏഷ്യാഡിൽ മെഡലുകൾ നേടിയ രാജ്യത്തെ ആദ്യത്തെ കപ്പിൾസാണ് മുരളിക്കുട്ടനും മേഴ്സിക്കുട്ടനും. അവരുടെ മകനായ സുജിത് കുട്ടൻ്റെ ഒരു പെർഫോമൻസ്, അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറ്റുനോക്കി. മുരളിക്കുട്ടനും അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രകടനം കാണാൻ വേണ്ടിയിട്ട് അവിടെ സംഭവസ്ഥലത്തുണ്ടായിരുന്നു. 2010 December 19 പുലർച്ചെ അദ്ദേഹം മരിക്കുകയാണ്. ആ മരിക്കുന്ന വിവരം മാധ്യമങ്ങൾ അറിയുന്നുണ്ട്, എല്ലാവരും അറിയുന്നുണ്ട്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ സുജിത്തിന് മത്സരമുണ്ട്, സുജിത് കുട്ടന് മത്സരമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മരണ വിവരം മകനെ അറിയിക്കരുത്, അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ മത്സരിക്കില്ല. കാരണം അച്ഛൻ മരിച്ചു എന്ന് വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ മകൻ അവിടെ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ആകെ ഡൗൺ ആവും, മാനസികമായി ഡൗൺ ആവും ഒക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അന്ന് മാധ്യമങ്ങളും അതുപോലെ മേഴ്സിക്കുട്ടൻ നൽകിയൊരു നിർദ്ദേശവും, ഒപ്പം തന്നെ അന്നത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന മുഹമ്മദ് ഹാനിഷ് അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ ആ വിഷയത്തിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുകയുണ്ടായി. അവിടെ വന്ന് റിപ്പോർട്ടർമാരോടൊക്കെ സംസാരിച്ചു. കാരണം ഒരു തരത്തിൽ ഈ മരണം പുറത്തേക്ക് പോകരുത്, മീൻസ് അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് പോകരുത്, എവിടെയും സ്ക്രോൾ ചെയ്ത് വരരുത്. കാരണം ഏതെങ്കിലും രീതിയിൽ സുജിത് കുട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആ രീതിയിൽ അറിയിക്കരുത്. അദ്ദേഹം ആ മത്സരം ഓടണം, അദ്ദേഹം ചാമ്പ്യൻ ആവാനുള്ളൊരു താരമാണ്. അതുകൊണ്ട് വൈകിട്ട് ഏറെക്കുറെ 4 മണിയോട് കൂടിയിട്ടാണ് ഫൈനൽ വരിക. അത്രയും സമയം, ആ പുലർച്ചെ മുതൽ വൈകിട്ട് ഞായറാഴ്ച വൈകിട്ട് 4 മണി വരെയെങ്കിലും ഈ വിവരം മാധ്യമങ്ങൾ അത് മൂടി വെക്കണം. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സുജിത് കുട്ടൻ്റെ സഹതാരങ്ങൾ, പരിശീലകർ, അവിടെ വരുന്ന എല്ലാവരും ഈ മരണവിവരം അറിയുന്നുണ്ട്. കളി മത്സരം കാണാൻ വരുന്ന എല്ലാവർക്കും മരണവിവരം അറിയാം. പക്ഷേ സുജിത് കുട്ടൻ മാത്രം ഈ ഒരു തൻ്റെ അച്ഛൻ മരിച്ചു പോയി എന്ന വിവരം അറിയാതെ അദ്ദേഹം മത്സരിക്കാൻ നിൽക്കുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ രാവിലെ മുതൽ തന്നെ ഈ ഒരു വിവരം അറിഞ്ഞിട്ട് സ്റ്റേഡിയത്തിലേക്ക് സുജിത് കുട്ടൻ്റെ മത്സരം കാണാൻ വേണ്ടി ആളുകൾ ഒഴുകിയെത്തുകയാണ്. കാരണം മുമ്പൊന്നും അങ്ങനെ നമ്മൾ ഒരു കാഴ്ച കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ ഒരു വൈകാരികമായ നിമിഷമായിരുന്നു. കാരണം കേരളത്തിൽ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം മുരളിക്കുട്ടൻ മരിച്ചു എന്നുള്ള പേര്. പക്ഷേ അന്ന് മത്സരിക്കാൻ രാവിലെ എത്തുമ്പോൾ സുജിത് കുട്ടൻ തൻ്റെ അച്ഛനെ കാണുന്നില്ല, എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ആരോഗ്യ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഹോസ്പിറ്റലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, അവൻ മത്സരിച്ചോളൂ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അധ്യാപകരും പരിശീലകരും ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉൾപ്പെടെ എല്ലാവരും അവിടെ ഉണ്ട്. അവരൊക്കെ ആ രീതിയിലാണ് ഇതിനെ ഹാൻഡിൽ ചെയ്തത്. ഒപ്പം മാധ്യമങ്ങളും ഒരു തരത്തിലും ഈ വാർത്ത ഒരു തരത്തിലും ചാനൽ ലീക്കൗട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകാത്ത രീതിയിൽ മാധ്യമങ്ങൾ വളരെ മൂടി വെച്ചിട്ടാണ് നടന്നത്. അങ്ങനെ ഓരോ ഘട്ടത്തിലും സുജിത് കുട്ടൻ പെർഫോം ചെയ്ത്
വൈകിട്ട് 3 മണിയോടെ ഫൈനലിൽ വരുന്നു. അദ്ദേഹം സ്വർണം നേടി ചാമ്പ്യൻ ആവുകയാണ്. അപ്പം ഈ അദ്ദേഹം ഒരു ഫിനിഷിംഗ് ലാപ്പിലേക്ക് എത്തി, ആ ഫിനിഷ് ചെയ്യുന്ന സമയത്താണ് ഈ പറഞ്ഞ ആളുകളെല്ലാം അദ്ദേഹത്തിന് ചേർത്ത് പിടിച്ച് നേരെ കൊണ്ടുപോവുകയാണ്. അച്ഛൻ്റെ അച്ഛൻ മരിച്ച അച്ഛൻ്റെ ബോഡി കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. വിവരങ്ങൾ ധരിപ്പിക്കുന്നത് ആ സമയത്താണ്. അതുവരെ ഈ വിഷയം സുജിത് കുട്ടിനെ അറിയില്ല, ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ള അറിയില്ല. അപ്പോൾ അത് മീഡിയ അന്ന് വളരെ ഗംഭീരമായിട്ട്, അന്ന് അവിടെ ഉണ്ടായിരുന്ന റിപ്പോർട്ടർമാർ എല്ലാവരും തന്നെ വളരെ എല്ലാവരും ഒരു ഒത്തൊരുമയോട് കൂടിയിട്ട് ആ മരണം മൂടി വെച്ചു. കാരണം വെച്ചാൽ ഒരു പോസിറ്റീവായൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം മൂടി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു സംഭവം നമുക്ക് മുന്നിൽ, ഇത്രയും കാര്യങ്ങളൊക്കെ മലയാളി മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഒരു തിളങ്ങുന്ന അധ്യായമായിട്ട് നമ്മൾ മുന്നിലുണ്ട്. ഈ മരണം ബ്രേക്കിംഗ് ന്യൂസ് ആക്കുമ്പോൾ ഇന്ന് മുരളി തുമ്മാരക്കുടി മാധ്യമ പ്രവർത്തകരെ അല്ലെങ്കിൽ മാധ്യമങ്ങളെയൊക്കെ വിമർശിക്കുമ്പോൾ തന്നെ ഒരു അധ്യായം, ഒരു ചരിത്രം നമുക്ക് പിറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാനുണ്ട്. അപ്പോൾ ആ അധ്യായം, ആ തിളങ്ങുന്ന അധ്യായമൊക്കെ വിസ്മൃതിയിലാവുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കുസാറ്റിലെ വിഷയം വന്നപ്പോൾ നമ്മൾ കണ്ടു, സാറാ തോമസ് എന്ന കുട്ടിയുടെ ഒരു അടുത്ത ബന്ധു പറയുകയാണ്, കാരണം ഈ മരണ വാർത്ത അറിയുന്നത് ചാനലിലൂടെയാണ്, ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് അറിയുന്നതാണ്. അപ്പം ആ സമയത്ത് അവർ പറഞ്ഞ് നെഞ്ച് തകർന്നു പോയി എന്നാണ്. അപ്പോൾ ഈ രീതിയിൽ നെഞ്ച് തകർക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ, മരണ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ബ്രേക്കിംഗ് ആയി കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ഒരു വലിയ ചോദ്യമാണ് മുരളി തുമ്മാരക്കുട്ടി അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലിടുന്നത്. അതിന് താഴെ വരുന്ന കമൻറ്റുകൾ നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും, മാധ്യമങ്ങൾ തീർച്ചയായും കൈക്കൊള്ളേണ്ട പല കാര്യങ്ങളും അതിൽ നിർദ്ദേശങ്ങളായിട്ട് വെക്കുന്നുണ്ട്, മോശമായ ഭാഷയിലും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ആകെ നോക്കിക്കഴിഞ്ഞാൽ, കാരണം എന്താ, നമ്മുടെ ഒരു ചുറ്റുവട്ടത്ത് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പൊതുസമൂഹം ഏത് രീതിയിലാണ് ആ മരണത്തെ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം വെച്ചാൽ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് പെട്ടെന്ന് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ കൊടുക്കാതെ അയൽവാസികളെല്ലാം തന്നെ പുറത്തു നിന്ന് ഏത് രീതിയിലാണ് ആ വീട്ടിൽ പോയി മരണം അറിയിക്കേണ്ടതെന്ന് നമ്മൾ ആലോചിക്കും. എന്നിട്ട് ആ തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീകളാണെങ്കിൽ ആ കുറച്ച് സ്ത്രീകൾ വീട്ടിലേക്ക് ചെന്ന് അവിടെ കാര്യങ്ങൾ ധരിപ്പിച്ച് അതിൻ്റെ ഒരു തീവ്രത കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ടാണ് ഒരു പെട്ടെന്നൊരു മരണവിവരം പറയാം. അപ്പോൾ അതിന് പല രീതിയിൽ പൊതുസമൂഹം ഒരു ധാർമ്മികത പുലർത്തിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത്. പക്ഷേ മാധ്യമങ്ങളിലേക്ക് ഒരു മാധ്യമങ്ങൾ മുൻകാലങ്ങളിലൊക്കെ എടുത്തൊരു സംഭവം ഞാൻ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ റേറ്റിങ്ങിന് വേണ്ടിയുള്ള മത്സരം എന്ന് പൊതുസമൂഹം നമ്മളെ ഈ മാധ്യമങ്ങളെ മൊത്തത്തിൽ വിമർശിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് കഴമ്പുണ്ട് ആ വിമർശനത്തിൽ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കുസാറ്റിലെ വിഷയത്തിലേക്ക് വരുമ്പം മരണം സംഭവിച്ച് സെക്കൻഡുകൾക്ക് തന്നെ മാധ്യമങ്ങൾ ഇത് ആരാണ് മരിച്ചത് അതിൻ്റെ ഒരു വിവരങ്ങൾ മൊത്തത്തിൽ അങ്ങോട്ട് പുറത്തുവിടുന്ന സമയത്ത് ആ കുടുംബത്തിനുണ്ടാകുന്ന അല്ലെങ്കിൽ അവരെ ബന്ധുക്കൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കുണ്ടാകുന്ന മാനസികമായ പ്രയാസങ്ങൾ എന്താണ് ഏതാണെന്ന് തിരിച്ചറിയാത്ത രീതിയിലേക്കുള്ള ഒരു റിപ്പോർട്ടിംഗ് രീതി ഇന്ന് മാധ്യമ മേഖലയിൽ നിലനിൽക്കുന്നു എന്നാണ് പൊതുവെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിലൊരു ഒരു പുനർവിചിന്തനം ആവശ്യമുള്ള മേഖല തന്നെയാണ് ഈ കാര്യത്തിൽ എങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു തിളങ്ങുന്ന അധ്യായം എന്ന് നമുക്ക് പറയാവുന്നത് മുരളിക്കുട്ടൻ്റെ മരണം മാധ്യമങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതൊരു ചരിത്രമായിട്ട് മുന്നിലുണ്ട്. വളരെ ഏറ്റവും നല്ല രീതിയിലാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്. അന്ന് സുജിത് കുട്ടൻ നേടിയ സ്വർണത്തിന് മാധ്യമ പ്രവർത്തകരും അത് മാധ്യമങ്ങളും പൊതുസമൂഹമൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൽ മാധ്യമങ്ങളുടെ റോളും വളരെ വലുതായിരുന്നു. കാരണം ഒരു തരത്തിലും അത് ബ്രേക്കിംഗ് ന്യൂസായി ആഘോഷിക്കപ്പെടാതെ അല്ലെങ്കിൽ ആഘോഷിക്കാതെ നിൽക്കുകയും ആ ഒരു വളരെ തന്മയത്വത്തോടുകൂടി ആ വിഷയത്തെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. കുസാറ്റിലെ മരണത്തെ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ മാധ്യമങ്ങളുടെ ഹെഡിങ്ങുകളും വളരെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരു മാധ്യമം ഇട്ട ഹെഡിങ് ഒരുമിച്ച് തുള്ളിച്ചാടി നിറന്നവർ ഇപ്പോൾ 3 പെട്ടികളിലായി എന്നാണ് ഒരു ഹെഡിങ് കൊടുത്തത്. അപ്പം ഈ രീതിയിൽ എങ്ങനെയാണ് ഈ മരണത്തെ നമുക്ക് ആലങ്കാരികമായ ഹെഡിങ് ഇട്ട് ഈ രീതിയിൽ നമുക്ക് പൊലിപ്പിച്ചെഴുതാൻ പറ്റുന്നത്, മാധ്യമ പ്രവർത്തകർ തീർച്ചയായും ഒരു ആലോചന നടത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ പൊതുസമൂഹം മാധ്യമപ്രവർത്തകരെ വിമർശിക്കുന്നതിൻ്റെ തീവ്രത കൂടിക്കൊണ്ടേയിരിക്കും. കാരണം മരണമാണ് സംഭവിച്ചിരിക്കുന്നത്, വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു ദുരന്ത മുഖത്തേക്ക് മാധ്യമപ്രവർത്തകർ തലക്കെട്ട് ഇട്ട് നൽകുമ്പോൾ പോലും അതിൽ ഒരു ധാർമ്മികതയും എത്തിക്സും കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ വളരെ മോശം ഒരു പ്രവണതയായിട്ടത് പൊതുസമൂഹം നോക്കിക്കാണുന്ന കാര്യം യാതൊരു തർക്കവുമില്ല എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.